വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബൂസ്റ്റഡ്. അപ്പോൾ ഞാൻ ഇന്ന് മാംഗ്ലൂർ ഇവൻറ്റിലാണ്, K1920 ഓഫ് റോഡേഴ്സിൻ്റെ ഇവൻറ്റിലാണ്. അതിൽ ട്രാക്കിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഓഫ് റോഡിങ് ട്രാക്കുകൾ എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു. നോർമലി ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇതിൻ്റെ ഇവൻറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു സ്പീഡ് ട്രാക്കുകളാണ് ഇടാറ്. ഇത്തവണ അത് കംപ്ലീറ്റ് മാറി, ഒരു ടെക്നിക്കൽ ട്രാക്സ് ഇട്ടു. അതായത് സ്പീഡ് തന്നെയാണ് അൾട്ടിമേറ്റ് സാധനം, ടൈമിംഗ് തന്നെയാണ്, പക്ഷെ അവർ കുറേയൊക്കെ ടെക്നിക്കൽ ട്രാക്സ് ഇട്ടു. അപ്പം ഈ ട്രാക്ക് എങ്ങനെയായിരുന്നു എന്ന് ഒരു സിമ്പിൾ ഡിസൈൻ ഞാൻ പറഞ്ഞു തരാം. കുറച്ച് കുറേ ടേൺസ്, ലൂപ്സ്, കുറേ ആർട്ടിക്കുലേഷൻ പിറ്റ്സ്, പിന്നെ സൈഡ് വൈസ് ടേൺസ്, സൈഡ് വൈസ് പിറ്റ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് അങ്ങനത്തെ പിറ്റുകളിലേക്കൂടെയും ഒക്കെ ഒന്ന് പോവാം. അതിൽ മെയിൻ സാധനം നമ്മൾ ഈ ട്രാക്കിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഒരു മൂന്ന് ഫ്ലാഗ് ഉണ്ടായിരുന്നു ട്രാക്കിൽ. അതായത് ഓപ്പൺ ഗ്ലാസ്സിൽ ട്രാക്കിനകത്ത് മൂന്ന് ഫ്ലാഗ് വയ്ക്കും. അത് പെട്ടെന്ന് എത്തിയെടുക്കാൻ പറ്റുന്ന സാധനമായിരുന്നില്ല. വണ്ടി ഒരു പൊസിഷനിൽ കൊണ്ടു നിർത്തി, ആ പൊസിഷൻ അവർ പറയും, ആ പൊസിഷനിൽ കൊണ്ടു നിർത്തി കോ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഫ്ലാഗ് എടുത്തിട്ട് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യണം. എന്ന് തിരിച്ചു വന്ന് വണ്ടിക്കകത്ത് കയറി സീറ്റ് ബെൽറ്റ് ബക്കിൾ ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി അവിടെ നിന്ന് എടുക്കാൻ പാടുള്ളൂ. അതായിരുന്നു ഒരു കണ്ടീഷൻ. അങ്ങനത്തെ മൂന്ന് ഫ്ലാഗ്സ്. പിന്നെ അതുപോലെ ഉണ്ടായിരുന്നത് സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും സ്റ്റോപ്പ് വാച്ച് കൺട്രോൾ ചെയ്യുന്നതും കോ ഡ്രൈവറായിരുന്നു. അതായത് കോ ഡ്രൈവർ പുറത്തിറങ്ങിപ്പോയി, സ്റ്റോപ്പ് വാച്ച് ഒരു ടേബിൾ വെച്ചിട്ടുണ്ടാവും, അത് ഓൺ ചെയ്തിട്ട് സ്റ്റോപ്പ് വാച്ച് റണ്ണിങ് ആയിക്കഴിഞ്ഞാൽ വണ്ടിയിൽ വന്ന് കയറാം. വണ്ടി ഫുള്ള് ഡ്രൈവ് ചെയ്ത് കംപ്ലീറ്റ് ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ക്ലിയർ ചെയ്ത് ഫിനിഷ് ബോക്സിൽ വന്ന് സ്റ്റോപ്പ് വാച്ച് കൺട്രോൾ ചെയ്യുന്നത് കോ ഡ്രൈവർ തന്നെയായിരുന്നു. അപ്പം അതും ഒരു പ്രത്യേകതയായിരുന്നു. അങ്ങനെ പല പ്രത്യേകതകളും പല ടൈപ്പ് ഇവൻ്റുകളിൽ നടക്കാറുണ്ട്. അതല്ലാതെ പിന്നെ നോക്കേണ്ട കാര്യങ്ങൾ, ട്രാക്കിൽ ബണ്ടിങ് ഉണ്ടാവും. അതായത് ബണ്ടിങ് ട്രാക്കിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇങ്ങനെ ബണ്ടിങ് ടേപ്പുകളും പോളുകളും ഉണ്ടാവും. നമ്മൾ വണ്ടി കൊണ്ട് ഇതിനെ അടിച്ചിട്ട് കഴിഞ്ഞാൽ, അതായത് വണ്ടി കയ്യിൽ നിന്ന് പോയിട്ടോ എന്തെങ്കിലും മിസ് ഹാൻഡ്ലിംഗ് ഒക്കെ പറ്റിയിട്ട് വണ്ടി അങ്ങോട്ട് പോയി ബണ്ടിങ് തട്ടി പൊട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പെനാൽറ്റിയാണ്. ഇന്ന് ഇവിടെ വന്നിരുന്നത് ഒരു ബണ്ടിങ് പൊട്ടിയാൽ 10 സെക്കൻഡ്, പോള് മറിഞ്ഞു വീണാൽ 10 സെക്കൻഡ്, പിന്നെ അതുപോലെ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി മുന്നോട്ടെടുത്താൽ, സീറ്റ് ബെൽറ്റ് അതായത് ഈ ഒബ്സ്റ്റക്കിളിലെ ഫ്ലാഗ് എടുത്ത് സീറ്റ് ബെൽറ്റ് ഇടാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 20 സെക്കൻഡ് പെനാൽറ്റി. അതായത് നമ്മൾ എത്ര ബെസ്റ്റ് ടൈമിൽ വന്ന് ഫിനിഷ് ചെയ്തോ അതിൻ്റെ കൂടെ അത്രയും സെക്കൻഡ്സ് പെനാൽറ്റി. എത്ര പെനാൽറ്റി ഉണ്ടോ ആ പെനാൽറ്റീസ് കയറിക്കൊണ്ടിരിക്കും, അത്രയും സെക്കൻഡ്സ് കയറിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ സപ്പോസ് ഒരു 3.5 മിനിറ്റിൽ ഫിനിഷ് ചെയ്തു, 3.3, ആ 3.3 ഫിനിഷ് ചെയ്ത് 2 പെനാൽറ്റി, 2 ബണ്ടിങ്ങോ പോളോ പെനാൽറ്റി ഉണ്ടെങ്കിൽ ആ 20 സെക്കൻഡ്സ്, 3.3 + 20 സെക്കൻഡ്സ്, നമ്മൾ അൾട്ടിമേറ്റ് ടൈം 3.5 സെക്കൻഡ്സാണ്, 3.50 സെക്കൻഡ്സാണ്, 3.50 മിനിറ്റ്സാണ്, സോറി. അപ്പം അതായിരുന്നു, അങ്ങനെയൊക്കെയാണ്. ഇതൊരു ഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ. അങ്ങോട്ടുള്ള ഒബ്സ്റ്റക്കിൾസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊരു ഫസ്റ്റ് ഒരു ടേണോടുകൂടി ഒരു കയറ്റം. ഇതിൽ ഇവിടെ ഒരു ഫ്ലാഗ് ഉണ്ടായിരുന്നു, വണ്ടി ഇതിനകത്ത് ഇവിടെ ഒരു ഫ്ലാഗ് ഉണ്ടായിരുന്നു. ഇവിടെ വണ്ടി കൊടുന്ന് നിർത്തി ഫ്ലാഗ് പിക്ക് ചെയ്ത് കുറേ അവർ തിരിച്ചു വന്ന് ഫ്ലാഗ് ഇതിനകത്ത് കയറി ആർട്ടിക്കുലേഷൻ പിറ്റ്സിൽ കൂടെ പോയി അവിടെ ഒരു സൈഡ് വൈസ് ടേൺ, അതായത് ലെഫ്റ്റ് സൈഡ് താഴത്തെ ഇറക്കി എടുത്തിട്ട് കറങ്ങി വന്ന് ഈ പിറ്റിൽ ഇറങ്ങാം. ഈ പിറ്റിൽ ഇറങ്ങി ഈ പിറ്റ് കാണുന്നുണ്ട്, ഈ പിറ്റ് ഓൾമോസ്റ്റ് ഒരു 3-4 അടി ഡീപ്പാണ്. അത് കഴിഞ്ഞ് അവിടെ ഒരു ടേൺ എടുത്ത് ആ ഒരു ടേൺ കാണാം. അത് കഴിഞ്ഞ് ഈ ടേൺ ലെഫ്റ്റ് ടേൺ എടുത്ത് ഇത് ചെറിയൊരു ഹില്ല് പോലൊരു സാധനം ഇത് കയറി അവിടെ ഒരു റൈറ്റ് ടേൺ ഉണ്ട്. ആ റൈറ്റ് ടേണും ചെറിയൊരു സ്റ്റീപ്പാണ്. ആ സ്റ്റീപ്പ് കഴിഞ്ഞ് അവിടെ വലിയൊരു ഇൻക്ലൈൻ ഉണ്ട് അങ്ങേണ്ടിൽ. ആ ഇൻക്ലൈൻ നല്ല അത്യാവശ്യം ഹൈറ്റുള്ള ഒരു 6-7 അടി ഹൈറ്റുള്ള ഒരു ഇൻക്ലൈനാണ്. അത് കയറി കറങ്ങി തിരിഞ്ഞ് താഴെ ഇറങ്ങി ഇവിടെ ഒരു ഒബ്സ്റ്റക്കിളിൽ മുകളിൽ ഉള്ളിൽ പോയി അവിടെ ഒരു ഫ്ലാഗും കൂടി ഉണ്ട്, മുകളിൽ അവിടെ ഒരു ഫ്ലാഗും കൂടി ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് ഫ്ലാഗ് അവിടെ, സെക്കൻഡ് ഫ്ലാഗ് ഇവിടെ, തേർഡ് ഫ്ലാഗ് ലാസ്റ്റിൽ, ട്രാക്കിൻ്റെ ലാസ്റ്റിൽ എത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഇടയിൽ കുറേ ആർട്ടിക്കുലേഷൻ പിറ്റ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ട്രാക്ക് ഉള്ളത്. അപ്പോൾ ഈ 3 ഫ്ലാഗും എടുക്കൽ അത്ര എളുപ്പമല്ല. കോ ഡ്രൈവർ ഇറങ്ങിപ്പോയി എടുക്കണം, തിരിച്ച് വന്ന് സീറ്റ് ബക്കിൾ ചെയ്തതിന് ശേഷം മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ 3 ഫ്ലാഗായിരുന്നു ട്രാക്കിൽ. അത് 3 ഒബ്സ്റ്റക്കിൾ പോയിൻസിൽ എളുപ്പമായിരുന്നില്ല. ഈ ട്രാക്കിൽ ഈ ഫ്ലാഗുകളെല്ലാം എടുത്ത് കോ ഡ്രൈവർ തിരിച്ച് വന്ന് വണ്ടിയിൽ കയറി ബക്കിൾ ചെയ്തതിന് ശേഷം മാത്രമേ ഡ്രൈവർ പുറത്ത് വണ്ടി അനങ്ങാൻ പാടുള്ളൂ. അങ്ങനെ ഇതും കഴിഞ്ഞ് ഫിനിഷ് ബോക്സിലേക്ക് വന്ന് കയറി കോ ഡ്രൈവർ പോയി സ്റ്റോപ്പ് വാച്ച് ക്ലോസ് ചെയ്യണം. അതായിരുന്നു ഈ ഇന്നത്തെ ട്രാക്കിൻ്റെ പ്രത്യേകത. പല ടൈപ്പിലും പല ഇവൻറ്റിലും പല ടൈപ്പ് ട്രാക്സും പല ടൈപ്പ് ഒബ്സ്റ്റക്കിൾസും ചിലപ്പോൾ ഇവരുടെ റൂള് മിക്കവാറും 5, 4, 3, 2 എന്ന് പറഞ്ഞ് കൗണ്ട് ഡൗൺ ചെയ്ത് മാർഷൽ തന്നെയാണ് സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യാറ്. ഇത് പക്ഷേ കുറച്ചും കൂടി ഒരു നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ തന്നെ ചെയ്താൽ നമുക്ക് പിന്നെ അതിൽ വേറെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നും പറയാനില്ല, കാരണം അവിടെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഓവറോൾ ദിസ് വാസ് എ ഗുഡ് ഇവൻറ്റ്. പിന്നെ ഇന്ന് ട്രാക്ക് ശരിക്കും പറഞ്ഞ സ്പീഡായിരുന്നില്ല, പ്യുവർ ടെക്നിക്കൽ സാധനമായിരുന്നു. അൾട്ടിമേറ്റ് സാധനം സ്പീഡ് തന്നെയാണ്. ഈ ടെക്നിക്കൽ സാധനങ്ങളൊക്കെ ഏറ്റവും ഫാസ്റ്റർ ആയിട്ട് നമ്മൾ എങ്ങനെ കവർ ചെയ്യണു എന്ന് അതിനനുസരിച്ചിരിക്കും.
നമ്മുടെ പൊസിഷൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ മാംഗ്ലൂർ കെ 1920 ഇവൻറ്റിൻ്റെ ട്രാക്ക്. ഒറ്റ ട്രാക്കേ ഉണ്ടായിട്ടുള്ളൂ, അത് വളരെ അടിപൊളിയായിട്ട് ഒരുപാട് ഓബ്സ്റ്റക്കിൾസും ഒരുപാട് ടൈറ്റ് ടേൺസൊക്കെ വെച്ച് ഫിഡിൽ ബ്രേക്കൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രാക്ക് വീഡിയോ നമ്മുടെ മുമ്പത്തെ വീഡിയോയിലുണ്ട്, അത് കണ്ടാൽ ഞാൻ പറഞ്ഞതെന്ന് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. താങ്ക് യു.